ലോകമെമ്പാടും കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആശങ്കയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ഉള്ളത്. കേരളത്തിലും വൈറസ് ബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യ രോഗബാധയാണ് കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ സംസ്ഥാനത്തെ എല്ലാവിധ മുൻകരുതലുകളും എടുത്ത് കൊറോണ വൈറസ് ബാധ എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു രോഗം പടരരുതേ എന്ന ഒരു ആഗ്രഹത്തിലായിരുന്നു എല്ലാവരും തന്നെയും. എന്നാൽ ഇന്നലെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ്പയെ അതിജീവിച്ച ഒരു മാതൃക കൂടി കേരളത്തിന് പറയാനുണ്ട്. നിപ്പ പ്രതിരോധത്തിൽ മുന്നിൽ നിന്ന ഡോക്ടർ അനൂപ് ഇന്ന് 1 മണിക്കൂർ നേരം കൈരളി ന്യൂസിനൊപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ അനൂപ് കൈരളി ന്യൂസിനോടൊപ്പം ചേരും. കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. വൈറസ് ബാധ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാനത്തിൽ പെൺകുട്ടിക്കൊപ്പം യാത്ര ചെയ്തവരെയെല്ലാം നിരീക്ഷിക്കും. ഡോക്ടർ അനൂപ് ചേരുന്നുണ്ട് ഇപ്പോൾ. ഡോക്ടർ, കൊറോണ വൈറസ് എന്ന ഒരു പേര് കേട്ടപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ആശങ്കയ്ക്കൊപ്പം കേരളത്തിലും ആശങ്കയിലായിരുന്നു. വൈറസ് ബാധ നമുക്കറിയാം, നിപ്പയെ നമ്മൾ അതിജീവിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് ബാധയും അതുപോലെ തന്നെ നമ്മൾ അതിജീവിക്കുമെന്നുള്ള കാര്യവും നമുക്കറിയാം. എങ്ങനെയാണ് കൊറോണ വൈറസിന്റെ ഒരു ചരിത്രം നോക്കിയാൽ എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുക? കൊറോണ വൈറസ് നമുക്ക് മനുഷ്യരെ ബാധിക്കുന്ന കൊറോണ വൈറസ് മുമ്പേ തന്നെ ഏകദേശം 6 ഓളം വിഭാഗത്തിൽപ്പെട്ട കൊറോണ വൈറസുകളുണ്ട്. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും അധികം മരണം ഉണ്ടാക്കിയത് 2002 ചൈനയിൽ നിന്ന് പുറപ്പെട്ട സാർസും അതേപോലെ 2012 സൗദി അറേബ്യയിൽ നിന്ന് തുടങ്ങിയ മെർസുമാണ്. രണ്ട് തരത്തിലുള്ള കൊറോണ വൈറസുകളാണ്. ഈ 7-ാമത്തെ വിഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ പുതിയ നോവൽ കൊറോണ വൈറസിനെ നമ്മൾ കാണുന്നത്. ഇത് അറിയാം, നമുക്ക് സാധാരണ മൃഗങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു വൈറസാണ്. അത് ചില പ്രത്യേക സാഹചര്യത്തിൽ ജനിതക വ്യതിയാനം വരികയും അതിനുശേഷം അത് മനുഷ്യരിലേക്ക് അധിക സമയവും ഈ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മാറി പിന്നെ മനുഷ്യരിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിച്ച് ഈ വേറെ ആൾക്കാരിലേക്കൊക്കെ പടരുന്ന രീതിയിലേക്ക് പോവാം. ഡോക്ടർ, ഇതിലെ പ്രതിരോധ ഇതിലെ പ്രത്യേകിച്ച് വൈറസ് ഒന്നും വൈറസ് ബാധിച്ചവർക്ക് നൽകുവാനുള്ള പ്രതിരോധ മരുന്നൊന്നും കണ്ടുപിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു രോഗബാധ നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്? ഈ വൈറസിൻ്റെ ആൻറ്റിവൈറസ് വൈറസിനെതിരായിട്ടുള്ള ആൻറ്റിവൈറസ് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നത് ഒരു വലിയ പ്രശ്നമായി നമ്മളിപ്പോൾ കാണേണ്ടതില്ല. നമ്മൾ നിപ്പയുടെ കാലത്തും അത് പറഞ്ഞത് അത് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ നമുക്ക് വരുന്ന ജലദോഷമാണെങ്കിലും അതേപോലെ തന്നെയുള്ള വൈറൽ ഫീവർ ആണെങ്കിലും ഒക്കെ തന്നെ അത് ഏതെങ്കിലും ഒരു ആൻറ്റിവൈറൽ മരുന്ന് കൊടുത്തിട്ടല്ല അസുഖം മാറുന്നത്. അതേപോലെ നമ്മളെ നാട്ടിൽ വളരെ അധികം പടർന്നു പിടിക്കുന്ന ഡെങ്കിപ്പനി, ഡെങ്കിപ്പനിക്ക് നമുക്ക് ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ആൻറ്റിവൈറൽ മെഡിസിൻ കൊടുത്തല്ല നമ്മൾ ചികിത്സിക്കാറ്. അത് രോഗിയുടെ പ്രതിരോധ ശക്തിയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും നമ്മുടെ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും കൊടുത്തിട്ടാണ് രോഗിയെ രക്ഷപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഈ അസുഖത്തിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ മരണസാധ്യത ബാക്കി മുമ്പേ ഉണ്ടായ ഈ കൊറോണ വൈറസുകളൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നമുക്കിപ്പം മനസ്സിലാവുന്ന അനുസരിച്ച് മരണ സാധ്യത ഏകദേശം 2 മുതൽ 3% വരെ മാത്രമേ ഉള്ളൂ. അപ്പം അത് നമുക്ക് അതേപോലെ തന്നെ ഏകദേശം ഒരു 10-100 രോഗികൾ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 20 പേരിൽ മാത്രമാണ് അതൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. ആ ഗുരുതരമായ അവസ്ഥയിൽ പോകുന്ന ആൾക്കാരെ തന്നെ നമുക്ക് കൃത്യമായ ചികിത്സയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പം തന്നെ ഇന്നൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് ഏകദേശം 200 ചില്ലാന ആൾക്കാർ മരണപ്പെട്ടതിൽ തന്നെ മരണപ്പെട്ട സമയത്ത് തന്നെ ഏകദേശം 187 പേരെ, അതായത് 190-നടുത്ത ആൾക്കാർ, സീരിയസ് ആയ ആൾക്കാർ ഈ ചികിത്സയിൽ നിന്ന് അസുഖം മാറി വന്നു കഴിഞ്ഞു. അതൊരു വലിയ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്.
ഡോക്ടർ, മറ്റ് രാജ്യങ്ങളിലൊക്കെ കൊറോണ വൈറസ് ബാധ എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ഇത്ര ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ? അല്ല, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് ഭയപ്പെട്ട് പിന്മാറേണ്ട ഒരു സാഹചര്യം അല്ല ഉള്ളത്. തീർച്ചയായും ഈ ചൈനയിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വൈറസ് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ മുമ്പേ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള മുൻകരുതലുകളൊക്കെ സർക്കാരും ആരോഗ്യവകുപ്പും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിതിൻ്റെ യാഥാർത്ഥ്യം, ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നമ്മൾ ഈ അസുഖത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കാരണം നമ്മുടെ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഈ കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കി എങ്ങനെ പ്രതിരോധിക്കാം, സ്വയം പ്രതിരോധിക്കാൻ നമുക്ക് എങ്ങനെ മുമ്പോട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഡോക്ടറെ, ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയൊരു പനി വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ തൊണ്ടവേദന, ജലദോഷം ഒക്കെ വരുമ്പോൾ തന്നെ ജനങ്ങൾ ഒരു ആശങ്ക, നേരിയ ഒരു ആശങ്ക കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെ പനിയുടെ ലക്ഷണങ്ങളാണ് കൊറോണ വൈറസ് ബാധയുടെ സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? കൊറോണ ബാധയിൽ വരുന്ന രോഗലക്ഷണങ്ങൾ ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ പനി, ചുമ, അതേപോലെ തന്നെ ശ്വാസതടസ്സം, ഇതാണ് പ്രധാനമായും കാണുന്ന രോഗലക്ഷണങ്ങൾ. അതിൻ്റെ കൂടെ മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ശരീരവേദന, ക്ഷീണം, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങളും വരാം. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രോഗലക്ഷണങ്ങളൊക്കെ പല പനിയുടെയും, പ്രത്യേകിച്ച് പല രീതിയിലുള്ള വൈറൽ പനികളുടെയും രോഗലക്ഷണങ്ങളായിട്ട് വരാം. അപ്പം നമ്മുടെ നാട്ടിൽ ഈ രോഗലക്ഷണങ്ങൾ എത്രയോ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലൂ ഒക്കെ പടർന്നു പിടിക്കുന്ന സമയമാണ്. അപ്പം ഈ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ മുഴുവൻ ഈ കൊറോണ വൈറസ് ആണോ എന്ന ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഇത് ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരിൽ ഈ തിരിച്ചു വന്നിട്ടുള്ള ക്വാറന്റൈൻ പീരീഡിൻ്റെ നമ്മൾ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന് അവരുമായി അടുത്തിടപഴകിയ ആൾക്കാരിൽ ആരെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഉടനടി തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ഈ വൈറസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന് വൈറോളജി പരിശോധനകൾ നടത്തിയ ശേഷം. ഡോക്ടർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിലേക്ക് വരുന്നതിന് മുൻപ് ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്? തൃശ്ശൂരിൽ നിന്ന് സലീം. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമ്മള് ഇപ്പൊ ഈ കല്യാണങ്ങൾക്കും മറ്റേ സിനിമ തിയേറ്ററിലും ഒക്കെ പോയിട്ട് നമുക്ക് സിനിമ ഒക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവോ സാറേ? ഇല്ല, നമുക്ക് ഇപ്പം അതിനെപ്പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പം നമുക്ക് ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അവരൊക്കെ തന്നെ ഈ അവരെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാവരും നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. നമ്മൾ ഈ നമ്മുടെ നാട്ടിലുള്ള ഈ കേസിൻ്റെ എണ്ണം വളരെ കൂടുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയും. നമുക്ക് ഇതേപോലെയുള്ള ഒത്തു ഈ കൂടലുകളും അതേപോലെയുള്ള ഗ്യാതറിങ്ങളും ഒക്കെ കുറച്ചുകൂടെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ രീതിയിലുള്ളൊരു നിർദ്ദേശം വന്നിട്ടില്ല. നമ്മൾ ആ ആ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടെന്നുള്ളത് തോന്നുന്നില്ല. ഡോക്ടർ, ഇതുപോലെയുള്ള സംശയങ്ങൾ, നിരവധി സംശയങ്ങളാണ് ജനങ്ങൾക്കിടയിലുള്ളത്. അതായത് പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ ഒരു മുൻകരുതലുകളാണ്, എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് ജനങ്ങൾ പാലിക്കേണ്ടത്, അത്തരത്തിലുള്ള ഒരു ഒരു മാർഗനിർദ്ദേശങ്ങൾ കൂടി. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരെയാണ്, പ്രത്യേകിച്ച് വുഹാൻ ഉൾപ്പെടുന്ന ഹുബേയ് പ്രൊവിൻസിൽ നിന്ന് വന്ന ആൾക്കാർ. അപ്പൊ ഈ ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന് കൊടുക്കുക. അതിനുശേഷം ഈ ഇവര് ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ഇവർ, ഇതിനകത്ത് വരുന്ന ആൾക്കാരിൽ ആരെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അവരെ ഉടനെ തന്നെ വൈദ്യസഹായം തേടി അവരെ ഐസൊലേഷൻ റൂമിലാക്കി ചികിത്സ കൊടുക്കേണ്ടതാണ്.
അവർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ അവരെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് 28 ദിവസം നമ്മൾ മാറ്റിപ്പാർപ്പിക്കേണ്ടതാണ്. മാറ്റിപ്പാർപ്പിക്കുന്നതിനാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ വരുന്നതിന്റെ മുമ്പേ രോഗസാധ്യതയുള്ള ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ക്വാറന്റീൻ എന്ന് പറയുന്നത്. അപ്പൊ അവരെ അവരെ വീട്ടിൽ തന്നെ നല്ല ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ കൂടി സംശയവുമായി ചേരുന്നുണ്ട്, കരുനാഗപ്പള്ളിയിൽ നിന്നും നാസർ ചേരുന്നുണ്ട്. നാസർ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ 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 ഡോക്ടർ, ഈ ഹലോ ഡോക്ടർ, ഈ കൊറോണ വൈറസ് ഏരിൽ നിന്നാണ് ഉത്പാദിപ്പിന്ന ഉണ്ടാകുന്നത്. നമ്മൾ നിപ്പ ഉണ്ടായത് ഒവ്വാൽ എന്ന് പറഞ്ഞ കേക്കാം. ഹലോ, കേക്കാമോ ഡോക്ടർ? അതെ, കേൾക്കാം കേൾക്കാം. നിങ്ങൾ ചോദ്യം മനസ്സിലായി. ഈ കൊറോണ വൈറസ് എവിടെ നിന്നാണ് അതിന്റെ സ്രോതസ് എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നമുക്കതിനെപ്പറ്റി പല രീതിയിലുള്ള നിഗമനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100% വ്യക്തമായി പറയാനുള്ള സമയമായിട്ടില്ല. പക്ഷെ ഇതുവരെ ഈ വൈറസിന്റെ ജനിതക ഘടന വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ചൈന പുറത്തു വിട്ടിട്ടുണ്ട്. ഈ പുറത്തുവിട്ട ജനിതക ഘടന, അല്ലെങ്കിൽ ഈ വൈറസിന്റെ ജനിതക ഘടന, അത് വവ്വാലിൽ കാണുന്ന ഒരു വൈറസിന്റെ ജനിതക ഘടനയുമായി വളരെ സാദൃശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രധാന സ്രോതസ് വവ്വാലുകളാണ് എന്നാണ് ഇപ്പൊ നിഗമനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായി മനസ്സിലാകാത്തത് ഈ വവ്വാലിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്കാണോ, അതല്ലെങ്കിൽ വവ്വാലിന്റെയും മനുഷ്യരുടെ ഇടയിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മൃഗങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ഹലോ ഹലോ പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സിറാജുദ്ദീൻ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. വിളിച്ചത് നമ്മൾ ഈ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കോഴി അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഞാൻ കട്ട് ചെയ്യുന്നിടത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല പ്രോബ്ലം ഉണ്ടോ? വളരെ ഒരു നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്രോതസ് വവ്വാലുകളോ മൃഗങ്ങളോ ആണ് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിലും ഈ സ്രോതസ്സുകൾ ഈ അസുഖം പൊട്ടിപ്പുറപ്പെട്ട ഈ വുഹാനിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്ത് നിന്നും ഇതേപോലെ ഏതെങ്കിലും മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നോ അസുഖം വന്നതായിട്ടുള്ള യാതൊരു വിവരവും ഇതുവരെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയുടെ പുറത്ത് ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രം, അതായത് ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് വേറെ ആൾക്കാരിലേക്ക് മാത്രമേ ഇത് പകരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നോ മാറി നിൽക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇപ്പൊ കാണുന്നില്ല. നമുക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ പിന്നേക്ക് ഏതെങ്കിലും റിപ്പോർട്ട് വരികയാണെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. ഇതുവരെ ഉള്ള വിവരം അനുസരിച്ചിട്ട് നമുക്ക് അത്തരം യാതൊരു വിധ ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. മുയല് അതുപോലെയുള്ള അപ്പൊ അതൊന്നും പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അതെ, ഇപ്പൊ അതിനെപ്പറ്റിയുള്ള യാതൊരു വിധ ചൈനയിലുള്ള ആ ഭാഗത്തുള്ള ആ മൃഗങ്ങളിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതിന്റെ പുറത്തേക്കുള്ള യാതൊരു വിധ മൃഗങ്ങളിലും ഈ വൈറസിന്റെ അണുബാധ വൈറസിന്റെ പ്രസൻസ് കണ്ടിട്ടില്ല. ശരി, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇതുപോലെയുള്ള നിരവധി സംശയങ്ങളാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ആഹാരത്തിൽ നിന്ന് പടരുമോ, അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ഇറച്ചിയും മീനും ഒക്കെ വിൽക്കുന്ന മാർക്കറ്റുകളിൽ നിന്ന് പടരുമോ, അത്തരത്തിലുള്ള നിരവധി സംശയങ്ങളാണ് ജനങ്ങളിലുള്ളത്. ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? എൻ്റെ അടുത്ത് തന്നെ പലരും നേരിട്ട് ചോദിച്ച മറ്റൊരു പ്രധാന സംശയം, നമ്മൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന പല ടോയ്സും അതേമാതിരി പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കണോന്നുള്ളതാണ് ഒരു പലരും എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ച ഒരു സംശയം. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ വൈറസ് ഈ മനുഷ്യരുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരത്തിൻ്റെ പുറത്ത് കുറേ അധികം സമയം നിൽക്കുന്നതായിട്ട് ഇതുവരെ കാണപ്പെട്ടിട്ടില്ല. പറഞ്ഞ പോലെ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വരണം. ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വളരെ അധികം സമയം നമ്മുടെ ഈ ശരീരത്തിൻ്റെ പുറത്ത് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു വസ്തുവിലൂടെ, അതും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്ന ഏതെങ്കിലും ഒരു വസ്തുവിലൂടെ നമ്മുടെ നാട്ടിലേക്ക് രോഗം പരക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ ഇപ്പോഴും നമുക്ക് പറയാം. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. നമ്മള് ഇപ്പോ ഈ കൊറോണ വൈറസിനെ പറ്റി ഇങ്ങനെ ഭീതിജനകമായ ഒരു വാർത്ത പടരുന്നുണ്ട്. അപ്പോ അതില് ഇന്ന് മാത്രമാണ് ഇത്
പിന്നെ അസുഖം ബാധിച്ചവരിൽ കുറെ പേര് രക്ഷപ്പെട്ടതായിട്ട് പറയുന്നു. അതായത് അസുഖം ഭേദമായി ചികിത്സിച്ചു പോയിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിനകത്ത് നമ്മൾ ഏകദേശം നമുക്ക് ഈ 9,700 കേസുകളാണ് ചൈനയിൽ ഇത് രോഗസ്ഥിരീകരണം നടന്നത്. അതിൽ തന്നെ ഏകദേശം 200-ഇരുന്നൂറിലധികം മരണം നടന്നു കഴിഞ്ഞു. ഇതിൽ തന്നെ ഏകദേശം 150 പേര് ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. നമ്മുടെ രോഗം മാറിയ ആൾക്കാരല്ല പറയുന്നത്, കാരണം വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആൾക്കാർ തന്നെ ഏകദേശം 150 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മരണസാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു രോഗമല്ല. വേറെ ഒന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഈ മരിച്ച ആൾക്കാരിൽ തന്നെ 200 ആൾക്കാർ മരിച്ചതിൽ തന്നെ പകുതിയിലേറെ പേരും മുമ്പേ പല അസുഖങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള പ്രായം കുറഞ്ഞ ഒരാളിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത അതിലും വളരെ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുമെന്നുള്ള ഒരു ധാരണയുടെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഈ വ്യാപന ശേഷി വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ നാട്ടിലേക്കും വന്നു കഴിഞ്ഞാൽ അത് ഇത് രോഗം ഈ പരക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അനാവശ്യമായ ഭീതിയുടെ ഒരു ഒരു ആവശ്യമുണ്ടെന്നുള്ളത് തോന്നുന്നില്ല. പക്ഷെ അതേ സമയം നമുക്ക് കാര്യങ്ങളെ പറ്റി വളരെ വ്യക്തമായ ധാരണയും അതേപോലെ തന്നെ ജാഗ്രതയും അത്യാവശ്യമാണ്. ശരി, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്കറിയാം കൂടുതലും നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾക്കൊക്കെ പനി വരാനുള്ള സാധ്യത വളരെ കൂടുതൽ, പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ സ്കൂളുകളിൽ നിന്നുകൂടി പനി വരാനുള്ള സാഹചര്യമുള്ള സ്ഥിതിക്ക് സ്കൂളുകളിൽ ഏർപ്പെടുത്തേണ്ട ബോധവൽക്കരണ പരിപാടികൾ, അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരിലൂടെ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രോഗം പടരാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരുമായി അടുത്ത് ബന്ധപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ കൂടെയൊന്നും ഈ രോഗം പരക്കാനുള്ള സാധ്യതയില്ല. ഞാനതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും ഓരോ പൗരനും ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അപ്പൊ പ്രധാനമായും ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാർ 100% സഹകരിക്കുകയാണെങ്കിൽ ഈ രോഗം നമ്മുടെ നാട്ടിലേക്ക് പരക്കുന്നത് നമുക്ക് തീർച്ചയായും തടയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ക്വാറന്റീനിൽ പോയി വീട്ടിൽ ഒതുങ്ങി നിൽക്കുകയും വീട്ടിലുള്ള ബാക്കി ആൾക്കാർ പോലുമായി അടുത്ത ഇടപഴകുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്നത്തെ അറിയാം, നമ്മൾ ഇന്ന് തന്നെ വുഹാനിൽ നിന്ന് കുറേ പേരും അതിനകത്ത് മലയാളികളും കുറേ ആൾക്കാരുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ നമ്മൾ അഥവാ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവർ ഒരു മുറിയിൽ തന്നെ മാറി നിന്ന് നമ്മൾ വീട്ടിലുള്ള തന്നെ കോമൺ ആയിട്ടുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെങ്കിലോ ടി വി കാണുന്ന സ്ഥലങ്ങളാണെങ്കിലോ അങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും പോവാതെ കുടുംബത്തിലെ ബാക്കി ആൾക്കാരുമായി വളരെ അടുത്ത് ഇടപഴകുന്നതിൽ നിന്ന് മാറി നിൽക്കുക. നമുക്കറിയാം ഈ വൈറസ് പരക്കുന്നത് നമ്മൾ ഒരാളുമായി ഒരു 2 മീറ്ററിന്റെ ഉള്ളിൽ നിന്ന് അടുത്ത് ഇടപഴകുന്ന സമയത്താണ് നമ്മുടെ വായിലൊക്കെ വരുന്ന തുപ്പലിലൂടെയും ചുമയ്ക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം ഈ ലങ്സിൽ നിന്നും അതേമാതിരി വായിൽ നിന്നൊക്കെ വരുന്ന ഉമിനീരിലൂടെയൊക്കെയാണ് രോഗം പരക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഈ രോഗികളും ഈ അതല്ല തിരിച്ചു വന്ന ആൾക്കാരും ഈ മുഖവും വായും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൈയും മുഖവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ടിട്ട് വൃത്തിയായിട്ട് കഴുകുക, അതേപോലെ തന്നെ ബാക്കി ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതിൽ നിന്ന് മാറി നിൽക്കുക, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ വീട്ടിലുള്ള ആൾക്കാരും കൈയും മുഖവും നല്ല സോപ്പിട്ട് ഒരു 20 സെക്കൻഡോളം സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുക, അതേപോലെ അനാവശ്യമായി വായിലേക്കും മുഖത്തേക്കൊക്കെ കൈ കൊണ്ടുവരുന്നതെന്ന് മാറി നിൽക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ശരി, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ബാദുഷ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബാദുഷ, ഡോക്ടറോട് സംശയം ചോദിച്ചു. ഹലോ, ചോദിച്ചോളൂ, ഫോണിൽ ശ്രദ്ധിച്ച് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഈ വൈറസ് നമ്മുടെ വായുവിലൂടെ സ്പ്രെഡാകാൻ ചാൻസ് ഉണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ വൈറസ് നമ്മുടെ ലോകത്തിലേക്ക് വന്ന ഒരു പുതിയ വൈറസാണ്. ഈ വൈറസിനെ പറ്റി ഏകദേശം നമ്മൾ ജനുവരി 8 നമുക്ക് ലോകത്തിന് തന്നെ ഒരു ധാരണയാവുന്നത്. അപ്പൊ അതിനെപ്പറ്റി പല കാര്യങ്ങളും 100% വ്യക്തതയോടുകൂടെ പറയാനുള്ള സമയമായിട്ടില്ല.
പക്ഷെ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് ഇത് വായിലൂടെ വായുവിലൂടെ കുറെ ദൂരം പരക്കുന്ന തരത്തിലുള്ള ഒരു വൈറസ് അല്ല എന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്, എയർബോൺ ഇൻഫെക്ഷൻ അല്ല. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയുമായി വളരെ അടുത്ത് 2 മീറ്ററിനുള്ളിൽ നിന്ന് ഇടപഴകുന്നവരിലേക്ക് മാത്രമാണ് ഇത് പരക്കാനുള്ള സാധ്യത. അത് വായുവിലൂടെ കുറെ ദൂരത്തേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചില്ല. ശരി, ബാദുഷയാണ് ഡോക്ടറോട് സംശയത്തിനായി സംശയം ചോദിക്കുന്നതിനായി വിളിച്ചത്. ഒരു ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പ്രേക്ഷകയാണ് ആതിര എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ് ചേരുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ ആതിര. കുഞ്ഞുങ്ങളിലേക്ക് പെട്ടെന്ന് പടരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് പറയാനുള്ള സമയമായിട്ടില്ല. പക്ഷേ കുഞ്ഞുങ്ങളിലേക്കും കുട്ടികളിലേക്കും രോഗം വരുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ അധികമായിട്ട് കുട്ടികളിലേക്കല്ല വന്നത്, പക്ഷെ കുട്ടികളിലും വരാം. നമ്മൾ പക്ഷേ ഫ്ലൂവിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം, ഒരു 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളിലും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ മരണസാധ്യതയും കോംപ്ലിക്കേഷൻ്റെ സാധ്യതകളൊക്കെ കൂടുതലായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ വൈറസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് വളരെ കൃത്യതയോടുകൂടി ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ശരി ഡോക്ടർ, ഈ ചോദിച്ചതുപോലെ കുട്ടികളിലേക്ക് കുട്ടികൾക്ക് ഈ കൊറോണ വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കും ഉള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ മറ്റുള്ള ആൾക്കാരുടേതിന് സമാനമായ രീതിയിൽ തന്നെയാണ്? ഇതിനകത്ത് എല്ലാ ഏത് രീതിയിലുള്ള ആൾക്കാരിലാണെങ്കിലും ഈ രോഗം വന്നു കഴിഞ്ഞാലോ ഈ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാലോ അവരുമായിട്ട് അടുത്ത ഇടപഴകിയ ആൾക്കാരിലോ ഈ പ്രതിരോധ മാർഗങ്ങൾ വളരെ ക്ലിയർ ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, അവരെ ഈ രോഗിയുമായി അടുത്ത് ഇടപഴകിയ ആൾക്കാരെ നമ്മൾ 28 ദിവസം മാറ്റി നിർത്തണം. അവർ വേറെ ആൾക്കാരുമായി അടുത്ത് ഇടപഴകാൻ പാടില്ല. ഈ സമയത്തിൽ അവർക്ക് രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, അതായത് തുടക്കത്തിലെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ രോഗപ്രതിരോധം പ്രധാനമായും നമുക്ക് 2 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന്, ഈ രോഗികളുമായി അടുത്ത് ഇടപഴകിയ ആൾക്കാരെ നമ്മൾ തീർച്ചയായും മാറ്റി നിർത്തണം. അവർ വേറെ ആൾക്കാരുമായി അടുത്ത് ഇടപഴകാൻ പാടില്ല. അതേപോലെ തന്നെ രോഗം ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഈ രോഗലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് അവരെ നമുക്ക് മാറ്റി ഐസൊലേറ്റ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഈ രോഗപ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ നമ്മുടെ ഈ ഈ സാധാരണ രീതിയിലുള്ള ഈ വ്യക്തി ശുചിത്വത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖവും കയ്യും ഒക്കെ തന്നെ സോപ്പിട്ട് ഒരു 20 സെക്കൻഡ് നമ്മൾ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും അത് വൃത്തിയായി കഴുകുക, അനാവശ്യമായി വായിലേക്കും മുഖത്തേക്കും ഒക്കെ കൈ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക, നമുക്ക് ചുമയും അതേ പനി ആ രീതിയിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പബ്ലിക്കുമായിട്ട് നമ്മൾ പോയി ഇന്ററാക്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത്. അത് കുട്ടികളാണെങ്കിലും ശരി, വലിയവരാണെങ്കിലും ശരി, അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ശരി, എല്ലാവർക്കും ഈ കാര്യങ്ങൾ അപ്ലിക്കബിൾ ആണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് കൊല്ലത്തുനിന്നും. രാമചന്ദ്രനാണ് ചേരുന്നത്. രാമചന്ദ്രൻ ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ആ സാറേ, ഇതിന് ഈ മുൻകരുതൽ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും സാറേ? നമ്മളതിനെപ്പറ്റി ഇത്രയും സമയം അതിനെപ്പറ്റിയാണ് നമ്മൾ വളരെ വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞത്. നമ്മൾ ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാരും അവരാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അവരുമായി അടുത്ത അവരുമായി അടുത്ത ഇടപഴകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള വ്യക്തി ശുചിത്വം വളരെ നല്ല രീതിയിൽ പാലിക്കുകയും ചെയ്യണം. രാമചന്ദ്രനാണ് സംശയ ദൂരീകരണത്തിനായി വിളിച്ചത്. ഡോക്ടർ, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ നിപ്പ ബാധിച്ച സമയത്തും ആൾക്കാരെ, നിപ്പ ബാധിതരുള്ള വീടുകൾ അവരുടെ കുടുംബാംഗങ്ങളെ പോലും സമൂഹത്തിൽ നിന്നും പോലും ഒറ്റപ്പെടുത്തി നിർത്തുന്ന ഒരു ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ കൊറോണ വൈറസ് ബാധ യാതൊരു തരത്തിലും ഉള്ള നിപ്പ പോലെ ഭീതിജനകമല്ല, എങ്കിൽ കൂടിയും ആൾക്കാരിൽ ഇതൊരു ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യത്തിൽ മാനസികമായിട്ട് ഇവരെ എങ്ങനെയാണ് ഒരു
ബോധവൽക്കരണം നടത്തേണ്ടത്? ഞാൻ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നുള്ളതിനേക്കാളും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അനാവശ്യമായ ഈ ഭീതി ഉണ്ടാക്കില്ലല്ല, മറിച്ച് ഇതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറകൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാരിലൂടെ മാത്രമാണ് രോഗം പരക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അത്തരം ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്തിയേ മതിയാവുള്ളൂ. അത് നമുക്ക് അവർക്കുള്ള ഈ നമ്മൾ ഫോണിലൂടെയുള്ള കൗൺസിലിങ്ങോ അതല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ധൈര്യം പകരലോ അതൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അഥവാ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ മരണസാധ്യത വളരെ കുറവാണ്, അവർ പേടിക്കേണ്ട കാര്യമില്ല. മറിച്ച് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി ആൾക്കാരുമായി അടുത്തിടപഴകുന്നതിന് അവർ മാറി നിൽക്കുക തന്നെ ചെയ്യണം. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് നമ്മൾ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, നമ്മളത് ഓരോരുത്തരും കോഴിക്കോട് നിന്നും സാക്കിർ സംശയം ചോദിക്കാനായി വിളിക്കുന്നുണ്ട്. സാക്കിർ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ, ഇതിപ്പോ രോഗലക്ഷണം കാണുമ്പോ 14 ദിവസം കഴിയൂലേ? അങ്ങനെയല്ല, നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഈ വൈറസ്, ഏത് വൈറസ് രോഗങ്ങളാണെങ്കിലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗിയിൽ നിന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വൈറസിന്റെ അളവ് ശരീരത്തിൽ പെരുകി നമ്മുടെ രോഗലക്ഷണങ്ങൾ വരാനെടുക്കുന്ന ഒരു സമയമുണ്ട്. ഇതിനാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത് 2 ദിവസം മുതൽ ഏകദേശം 13 ദിവസം വരെ വ്യത്യാസം വരാം. അപ്പൊ ഈ സമയത്തിന്റെ ഉള്ളിൽ, അത് ചിലപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് വരാം, ചിലപ്പോൾ അത് 13 ദിവസം വരെ എത്താം. അപ്പൊ ഈ ദിവസത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഉടനടി തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അവരെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റി അവിടെ നിന്ന് ചികിത്സിക്കേണ്ടതാണ്. ഈ 14 ദിവസത്തിന്റെ ക്വാറന്റീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, സാക്കിറാണ് കോഴിക്കോട്ട് നിന്നും വിളിച്ചത്. സാക്കിർ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങൾ, മുൻകരുതലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് സ്പർശനത്തിൽ കൂടി ഏതെങ്കിലും തരത്തിൽ പകരാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഈ നമ്മുടെ വായിലുള്ള സെക്രീഷൻസോ അല്ലെങ്കിൽ തുമ്മുമ്പോഴുള്ള സെക്രീഷൻസോ നമ്മൾ തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലേക്ക് നമ്മുടെ ഈ സ്രവങ്ങളൊക്കെ വരാം. ആ കൈ വെച്ചിട്ട് വേറൊരാളെ ദേഹത്ത് തൊടുകയും അയാൾ ആ കൈ കൊണ്ട് മുഖത്തേക്കോ വായിലേക്കോ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രോഗം അവരിലേക്ക് വരാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൈയും മുഖവും നമ്മൾ വൃത്തിയായി സോപ്പിട്ട് ഒരു 20 സെക്കൻഡെങ്കിലും കഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുറത്തു പോയി വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇത്തരം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പോയി കഴിഞ്ഞാലും, അതല്ലെങ്കിൽ നമ്മൾ ഈ വൈറസൊക്കെ വന്ന സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരെയും ഒരു ശീലമാക്കി മാറ്റേണ്ടതാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ തന്നെ നമ്മൾ ഈ സോപ്പിട്ട് കഴുകിയ ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ശീലം നമുക്കില്ല. നേരെ മറിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളതാണ്. ആ ശീലം നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കൈയും മുഖവും നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകുക. അതേപോലെ തന്നെ പുറത്തു നിന്ന് വന്നു കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ പുറത്തേക്ക് പോയി വന്നാലും ഒക്കെ തന്നെ ഇവ ഈ കൈയും മുഖവും നല്ല സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വായിലേക്കോ മുഖത്തേക്കൊക്കെ കൈ കൊണ്ടുപോവുകയും ചെയ്യുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വായിലേക്കും മുഖത്തേക്കൊക്കെ കൈ കൊണ്ടുപോകുന്ന ശീലവും നമുക്ക് മാറ്റണം. അതേപോലെ എന്തെങ്കിലും നമുക്ക് ഈ ചുമയോ അല്ലെങ്കിൽ ഈ തുമ്മലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് മറച്ചു വെച്ചുകൊണ്ട്. ഡോക്ടർ, സംശയം ചോദിക്കാനായി ഒരു പ്രേക്ഷക കൂടി തൃശ്ശൂരിൽ നിന്നും സ്റ്റിജിയ ചേരുന്നുണ്ട്. സ്റ്റിജിയ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എന്റെ വീട്ടില് മമ്മിക്ക് ഭയങ്കര ചുമയാണ്. ചുമയും തൊണ്ടവേദനയും പനിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. ഞങ്ങള് മരുന്ന് കഴിക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയുന്നത്? ഹലോ, ആ മരുന്ന് കഴിക്കുന്നുണ്ട് ഡോക്ടർ. അപ്പോ ഇതെങ്ങനെയാണ് നമ്മൾ ഈ വൈറസ് ആണോന്ന് അറിയാൻ? മോൾക്കും ഉണ്ട് നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മൾ അത് അറിയാൻ പറ്റുക? ഇതിനുള്ള ഉത്തരം നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഈ രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് ഏത് രീതിയിലുള്ള വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടും അല്ലെങ്കിൽ തൊണ്ടയിൽ വരുന്ന അണുബാധ കൊണ്ടും ഉണ്ടാവുന്നതാണ്.
അപ്പൊ നമുക്ക് ചൈനയിൽ നിന്ന് ഏതെങ്കിലും ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ആൾക്കാരുമായി നിങ്ങൾ അടുത്ത് ഇടപഴകുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് സാധാരണ രീതിയിലുള്ള ഒരു വൈറൽ അസുഖമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ അതിനുവേണ്ടി നമ്മൾ ഈ കൊറോണ വൈറസ് ടെസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, ഇപ്പോൾ ഫ്ലൂ വളരെയധികം പടർന്നു പിടിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് H1N1 പോലെയുള്ള ഫ്ലൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതേ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത് ശ്വാസം മുട്ടിലേക്കോ അല്ലെങ്കിൽ ഗുരുതരമായ ബുദ്ധിമുട്ടിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമുക്ക് ഈ തൊണ്ടയിലെ സ്രവങ്ങൾ ആ രീതിയിലുള്ള ഫ്ലൂ അല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട ടെസ്റ്റുകൾ നടത്തി നമുക്ക് അതനുസരിച്ചുള്ള ചികിത്സ കൊടുക്കേണ്ടതാണ്. അല്ലാതെ അത് കൊറോണ ആവാനുള്ള സാധ്യത എന്തായാലും തോന്നുന്നില്ല. ഡോക്ടർ, ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചൈനയിൽ നിന്ന് മാത്രമുള്ളവരുമായി സമ്പർക്കമുള്ളവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന തരത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ചൈനയിൽ നിന്നും കേരളത്തിലേക്ക് എത്തി, അവരുടെ വീട്ടിലെത്തിയ ഒരു സഞ്ചാരപഥത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സമ്പർക്കം മൂലം ഈ വീട്ടിലുള്ളവരല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പുറത്തുള്ളവർക്ക് ഈ ഒരു വൈറസ് ബാധ പകരാനുള്ള ഒരു സാഹചര്യമില്ലേ? അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് ആ വരുന്ന സമയത്ത് അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ, അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അല്ലെ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം അത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. കാരണം നമുക്ക് ഇത് എല്ലാവരിലും വലിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കില്ല, പലരിലും അത് ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ചിലപ്പോൾ ചെറിയ തൊണ്ടവേദനയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കുത്തി കുത്തിയുള്ള ചുമയോ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള ആളിൽ നിന്നും ചിലപ്പോൾ രോഗങ്ങൾ ബാക്കി ആൾക്കാരിലേക്ക് പടരാം. അപ്പൊ ആ സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുമായി അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിലേക്കും തീർച്ചയായിട്ടും രോഗം വരാനുള്ള സാധ്യത ഉണ്ടാവും. കുറവാണെങ്കിൽ കൂടെ, ഞാൻ പറഞ്ഞു വളരെ അടുത്ത് ഇടപഴകുമ്പോൾ മാത്രമാണ് അവർക്ക് രോഗം വരാനുള്ള സാധ്യത. അപ്പോൾ ഒരു എയർപോർട്ടിൽ ഇതേപോലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ മുഴുവനുള്ള ആൾക്കാർക്ക് രോഗം വരുമെന്നല്ല, അവർ അടുത്ത് ഇടപഴകുക. കാരണം ഫ്ലൈറ്റിൽ തന്നെ ആണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളിലേക്ക് അടുത്ത ഇങ്ങനെ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. ഡോക്ടർ, സൗദി അറേബ്യയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, നൗഷാദ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ സൗദി അറേബ്യയിൽ നിന്നും ചേരുന്നുണ്ട്. നൗഷാദ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ചൈനയുടെ പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ, അത് ഇന്ത്യ ആവട്ടെ സൗദി ആവട്ടെ വേറെ ഏത് രാജ്യങ്ങളാവട്ടെ, ഏതെങ്കിലും ഭക്ഷണത്തിലൂടെയോ ഏതെങ്കിലും മൃഗങ്ങളിലൂടെയോ ഈ അസുഖം പകരുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും മാംസമോ അല്ലെ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുന്നതിന് ഈ അസുഖമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ശരി, നൗഷാദ് വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നൗഷാദ് സൂചിപ്പിച്ചതുപോലെ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇത് ഭക്ഷണത്തിലൂടെ പകരുന്ന ഒരു അസുഖമല്ല, അതേപോലെ തന്നെ ഇതിൻ്റെ സ്രോതസ്സ് ചൈനയിൽ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രം ഈ ബാധിക്കുന്ന അല്ലെങ്കിൽ പരക്കുന്ന ആ രീതി എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റി മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ടോ തൊണ്ട ഈ ഡ്രൈ ആയി പോവാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതോ അത്തരം കാര്യങ്ങളായിട്ടൊന്നും ഈ അസുഖത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഈ അനാവശ്യമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഈ വേണ്ടപ്പെട്ട ആൾക്കാർ തരുന്ന സമയത്ത്, നമ്മൾ ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ തരുന്ന സമയത്ത് അതിനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഡോക്ടർ, ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. ധനലക്ഷ്മി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ, അത് ഞങ്ങള് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോണ വഴിക്ക് ഒരു ചൈനക്കാരി ഒരു ചേച്ചി ഇങ്ങനെ വഴി ചോദിക്കാനായിട്ട് നിന്നേ. അപ്പൊ ഞാൻ കോളേജ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവരായിട്ട് സംസാരിച്ച് അപ്പൊ അവര് ഒറ്റയ്ക്കാളാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് അവരെ കൊണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ കാറിന് കയറ്റി ഞങ്ങള് അവരെ ലോഡ്ജിൽ കൊണ്ട് ആക്കുകയൊക്കെ ചെയ്ത്, അപ്പൊ ഞങ്ങള് ഹഗ്ഗൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങള് സെൽഫി ഒക്കെ എടുത്ത്. അപ്പൊ ഇനി വല്ല പ്രോബ്ലം ഉണ്ടാന്ന് അറിയാനാണ്.
അവര് ചൈനക്കാരിയാണെന്ന് അവര് പറഞ്ഞിട്ടുണ്ടോ? ചൈനയിൽ നിന്ന് വന്ന ആളാണെന്ന്? കേട്ടില്ല. ചൈനക്കാരിയാണ് അവര്, ഫ്രം ദി ചൈന, ചൈന എന്ന് പറഞ്ഞു. ദെൻ അവരുടെ നെയിം ഗ്രേസ് എന്നാണ്. ഓക്കെ, അപ്പൊ ചൈനയിൽ നിന്ന് വന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ ഓൾറെഡി ചൈനയിൽ നിന്ന് വന്ന ആളായിട്ടുള്ള എക്സ്പോസ്ഡ് ആയി. അപ്പൊ നിങ്ങൾ തീർച്ചയായും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നിങ്ങൾ മാറി നിൽക്കേണ്ടതും ആ സമയത്ത് നിങ്ങൾ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന് കൈമാറേണ്ടതും എന്തെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അതനുസരിച്ചുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ അഥവാ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ പരിശോധന നടത്തേണ്ടതുള്ളൂ. പക്ഷെ നിങ്ങൾ, ഞാൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അഥവാ ഈ എക്സ്പോസ്ഡ് ആണെങ്കിലും അഥവാ നിങ്ങൾക്ക് ഈ കഷ്ടകാലത്തിന് അസുഖം വരികയാണെങ്കിലും അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വന്ന് ഈ ബാക്കി ആൾക്കാരുമായി ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് പലരിലേക്കും അത് പരക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പൊ നിങ്ങൾ വിവരം എന്തായാലും ഉടനടി തന്നെ ആരോഗ്യവകുപ്പായി കൈമാറുക. അതേപോലെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് വെച്ചിട്ടുണ്ട്, ഏത് രീതിയിലാണ് ഈ ഹോം ക്വാറന്റൈനിൽ നിൽക്കേണ്ടതെന്നുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പാലിക്കേണ്ടതാണ്. ബാക്കി ആൾക്കാരുമായി ഈ ഇനി വരുന്ന ഒരു 28 ദിവസത്തേക്ക് അടുത്ത ഇടപഴകുന്നതിൽ നിന്ന് മാറി നിന്നേ മതിയാവുള്ളൂ. ശരി, ധനലക്ഷ്മി വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇതുപോലെ ഒരു പ്രേക്ഷകൻ കൂടി ലൈനിലുണ്ട്, നസീം ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നും. നസീമ്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഒരു ഹോസ്പിറ്റലിൽ ഈ കൊറോണ ബാധിച്ച ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളായിട്ട് ആ ഹോസ്പിറ്റലിൽ പോണതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഈ ചോദ്യത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇപ്പോൾ കേരളത്തിൽ ഈ അസുഖം വരുന്ന ഈ കൊറോണ സംശയിക്കുന്ന രോഗികളെ ഈ ഗവൺമെന്റ് നിർദ്ദേശിച്ച ഈ ചില ആശുപത്രികളിൽ മാത്രം, അതായത് ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ആ അടുത്ത മെഡിക്കൽ കോളേജ്, അതിൻ്റെ ലിസ്റ്റ് ഗവൺമെന്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കൊറോണ സംശയിക്കുന്ന രോഗികളെ ചികിത്സിക്കുന്നത്. അതും അവരെ വളരെ സുരക്ഷിതമായി ഐസൊലേഷൻ റൂമിൽ വെച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ ഐസൊലേഷൻ റൂമിൻ്റെ പുറത്തേക്ക് ഈ വൈറസ് അണുബാധ വരാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് പറയാം. കാരണം അറിയാം, നമ്മൾ നിപ്പ വന്ന സമയത്തൊക്കെ ഏകദേശം 5 രോഗികൾ ഒരേ സമയത്ത് നമ്മുടെ ഐ സി യുവിൽ വെച്ച് ചികിത്സിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ഒറ്റ രോഗികളെ പോലും അതിൽ നിന്ന് വേറൊരാളിലേക്ക് പരക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് അന്ന് മുൻകരുതൽ എടുത്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിനേക്കാളും അധികം മരണസാധ്യതയും കോംപ്ലിക്കേഷനും ഒക്കെ ഉള്ള രോഗമായിരുന്നു നിപ്പ. ഒരു ഒരാൾക്ക് പോലും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോ വന്നിട്ടില്ല. അപ്പൊ അത്, അപ്പൊ നമുക്ക് അത് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുണ്ടാണ് അതിന്റെ ഈ അണുവിമുക്ത മാർഗങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഇപ്പൊ അതേപോലെ തന്നെ കൃത്യമായ ധാരണയോടുകൂടി മാർഗനിർദ്ദേശങ്ങളോടുകൂടിയാണ് ഇത്തരം രോഗികളെ പരിചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലോ ആ പ്രദേശത്ത് മുഴുവനോ അസുഖം പരക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഹോസ്പിറ്റൽ, വേറെ രീതിയിലുള്ള, ഞാൻ പറഞ്ഞു, പുറത്തുള്ള യാതൊരു വേറെ ഒരു ഹോസ്പിറ്റലും ഇത്തരം രോഗികളെ വെക്കുന്നില്ല. ഇത്തരം രോഗികളെ വെക്കുന്ന സ്ഥലത്താണെങ്കിലും അത് പുറത്തേക്ക് പകരാനുള്ള യാതൊരു വിധ സാധ്യതയും ഇപ്പൊ തോന്നുന്നില്ല. ശരി, നസീമ എറണാകുളത്ത് നിന്നും നസീമയാണ് വിളിച്ചത്, വളരെ നന്ദി. ഡോക്ടർ, മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കണ്ണ്, അതായത് കണ്ണിലേക്ക് നോക്കുന്നത് മൂലം ഐ കോണ്ടാക്ട് വഴി ഈ രോഗം പകരുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളൊക്കെയും പടരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അത് ഒരിക്കലും അതിനകത്ത് യാതൊരു വസ്തുതയില്ല. നമുക്കൊരാളെ നോട്ടത്തിലൂടെ വരുന്ന ഒരു രോഗമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ റെസ്പിറേറ്ററി സെക്രീഷൻസിലൂടെ മാത്രമേ വരൂ. നമ്മൾ വളരെ അടുത്ത് ഒരാൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ തുമ്മിയ ശേഷം നമ്മൾ വായിൽ നിന്ന് ഈ കണ്ണിലേക്ക് ഈ അണുക്കൾ പോയി കഴിഞ്ഞാൽ അത് രോഗ, ചിലപ്പം ഈ രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കിട്ടുന്ന പല സയന്റിഫിക് ഇൻഫർമേഷനും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം ഈ തെറ്റിദ്ധാരണകൾ വരുന്നത്. കാരണം ഇതിനെപ്പറ്റി ചില സയന്റിഫിക് ഫോറങ്ങളിൽ നടന്ന ഒരു ഡിസ്കഷൻ, ഇതിൻ്റെ ഈ ഈ റൂട്ട് ഓഫ് എൻട്രി, നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് വരാനുള്ള ഒരു സാധ്യത ഈ കൺജങ്ക്റ്റൈവ, കണ്ണിൻ്റെ ഈ ഒരു ചെറിയ ഒരു പാടയുണ്ട്, ആ പാടയിലൂടെയാണ്. അതിന്റെ അർത്ഥം ഈ കൺജങ്ക്റ്റൈവയിലൂടെ വൈറസ് ശരീരത്തിലേക്ക് വരാമെന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ആ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈറസ് കയറുമെന്നല്ല, നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ കണ്ണിലേക്ക് സെക്രീഷൻ തെറിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് കയറി നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാമെന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ.
ഡോക്ടർ, ഒരു ഒരാൾ കൂടി സംശയ ദൂരീകരണത്തിനായി ചേരുന്നുണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ പറയൂ. ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. ഹലോ ഹലോ കൃഷ്ണപ്രിയ. ഹലോ കൃഷ്ണപ്രിയ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കണ്ണിൽ കൂടി ഐ കോണ്ടാക്ട് വഴി യാതൊരു തരത്തിലും പടരാനുള്ള ഒരു സാധ്യതയില്ല. ഇത് ശരീര സ്രവങ്ങളിൽ കൂടി മാത്രമേ പടരുള്ളൂ. അങ്ങനെ തന്നെയാണ് ഈ വൈറസ് ബാധ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നത്, അങ്ങനെ തന്നെയല്ലേ? അതെ, തീർച്ചയായും അതെ. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, സക്കീർ തിരൂരിൽ നിന്നും സക്കീർ ചേരുന്നുണ്ട്. സക്കീർ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സക്കീർ പറയൂ. സാറെ, ഞാൻ നാളെ തായ്ലൻഡിലേക്ക് പോകണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നാളെ ടിക്കറ്റ് കിട്ടിയിരുന്നത് കുറച്ച് മുമ്പ് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ പോക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ? ഇപ്പൊ ഏകദേശം ഇന്നത്തെ വിവരം അനുസരിച്ച് 14 കേസുകളാണ് തായ്ലാന്റിൽ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് അവർ അപ്പൊ തന്നെ ഐസൊലേറ്റ് ചെയ്തിട്ട് ആ പേഷ്യന്റിനുള്ള ചികിത്സകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചൈനയിലേക്ക് മാത്രമാണ് ഈ പല രാജ്യങ്ങളിലും നമ്മൾ ആ ട്രാവൽ ചെയ്യുന്നതിനുള്ള ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ്, നമ്മൾ ലെവൽ 3 റെസ്ട്രിക്ഷൻസ് പറയും, ആ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. തായ്ലൻഡിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വലിയൊരു പ്രശ്നമുള്ളതാണെന്ന് തോന്നുന്നില്ല. നമ്മളാകെ ഈ ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാരുമായി അടുത്ത് ഇടപഴകുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ നമുക്ക് ഒരു രോഗം വരാനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ തായ്ലൻഡിൽ അത് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലേക്ക് പരക്കുന്ന രീതിയിലേക്ക് രോഗം എത്തിയിട്ടില്ല. പോയിട്ട് തിരിച്ചു വന്ന വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്, അതിനെന്റെ നിരീക്ഷണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ പോകുന്നതിൽ തിരിച്ചു വന്നു കഴിഞ്ഞാല്? നമ്മൾ ഈ കാര്യത്തിൽ ഈ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വിവരങ്ങളും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും വ്യത്യാസമാണ്. പുതിയ പുതിയ കാര്യങ്ങളനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ചാണ് ആ സമയത്തുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും. അപ്പൊ ഇന്ന് ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളനുസരിച്ച് തായ്ലൻഡിലേക്ക് പോകുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തായ്ലൻഡിലും ചൈനയിലെ എണ്ണം വളരെ കൂടുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ തായ്ലൻഡിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരെ നിരീക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഇല്ല, അത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ തായ്ലൻഡിലേക്ക് പോകുന്നതിൽ ഒരു രാജ്യവും, നമ്മൾ ഇന്ത്യ എന്നല്ല, ഒരു രാജ്യം പോലും യാതൊരു വിധത്തിലുള്ള ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടില്ല. സക്കീറാണ് വിളിച്ചത്. ഡോക്ടർ, രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നവർ എങ്ങനെയാണ്, ഏതൊക്കെ ആശുപത്രികളിലേക്കാണ്, എല്ലാ ആശുപത്രികളിലേക്കും ഈ സ്ക്രീനിങ് ടെസ്റ്റിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ ആരോഗ്യവകുപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി ഒരു സ്ക്രീനിങ് നടത്തിക്കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളും ആ എയർപോർട്ടിലൂടെ വരുമ്പം പറഞ്ഞ കാര്യം പോലെ തന്നെ അത് പലരിലേക്കും രോഗവ്യാപനത്തിനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പോൾ ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാർ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അഥവാ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ട ശേഷം അവർ പറയുന്ന സ്ഥലത്തേക്ക് പറയുന്ന സമയത്ത് മാത്രം, അത് അധിക സമയത്തും അവർ അതിനുള്ള പ്രത്യേകിച്ച് ആംബുലൻസുകൾ എല്ലാ സ്ഥലത്തും ക്രമീകരിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് ആ ആംബുലൻസിൽ ഈ പ്രത്യേകിച്ചിട്ടുള്ള ഐസൊലേഷൻ ഭാഗത്തിലേക്ക് മാറ്റിയിട്ടാണ് ടെസ്റ്റ് നടത്തുക. അല്ലാതെ നമ്മൾ ഏതെങ്കിലും OP-യിലേക്കോ അല്ലെങ്കിൽ ഇതേമാതിരി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ പോയിട്ട് ടെസ്റ്റ് നടത്തേണ്ട ഒരു സാഹചര്യം വരാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾക്കും ഇല്ലാത്ത ആൾക്കാരിൽ നമുക്ക് ഈ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ വൈറസിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമ്മൾ തിരിച്ചു വരുന്ന മുഴുവൻ ആൾക്കാരെയും സ്രവങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടതും ടെസ്റ്റുകൾ നടത്തേണ്ടതും ചെയ്യേണ്ടത്.
ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, വാളാഞ്ചേരിയിൽ നിന്നും അശോകനാണ് വിളിക്കുന്നത്. അശോകൻ, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഞാൻ ദൂരയാത്ര ചെയ്യുമ്പോൾ 2-3 മണിക്കൂർ ദൂരയാത്ര ബസ്സിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് രോഗം വരാനുള്ള വല്ല സാധ്യതയുണ്ടോ? കാരണം ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ചാൽ കാറ്റിലൂടെ വല്ല പകരാനുള്ള വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാം. ഈ ചോദ്യത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, കാറ്റിലൂടെ ഈ രോഗം പകരുമെന്നുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈ വായുവിലൂടെ പകരാനുള്ള സാധ്യത ഇതുവരെ അനുമാനിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ സാധ്യതയില്ല. ഇനി അഥവാ ഈ അസുഖം കാറ്റിലൂടെ പകരുന്നതാണെന്ന് തന്നെ വിചാരിക്കാം. അത് ചൈനയിൽ ആ അസുഖം തുടങ്ങിയ ഭാഗത്ത് മാത്രമാണ് ഈ കാറ്റിലൂടെ വളരെയധികം രോഗികൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് മാത്രമാണ് കാറ്റിലൂടെ വന്നാൽ തന്നെ വരാനുള്ള സാധ്യത. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. അഥവാ ഈ കാറ്റിലൂടെ പരക്കുന്ന അസുഖമാണെങ്കിൽ തന്നെ, ചൈനയാണെങ്കിൽ തന്നെ, നമ്മളൊരു ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കാറ്റ് നമ്മളെ ദേഹത്തേക്ക് അടിച്ചിട്ട് ഒരിക്കലും ഈ രോഗബാധ വരാൻ സാധ്യതയില്ല. കാറ്റിലൂടെ നമ്മൾ എയർബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു അടച്ചിട്ട റൂമിനകത്തേക്കോ അല്ലെങ്കിൽ അധികം വായു സഞ്ചാരം ഇല്ലാത്ത സ്ഥലത്തേക്കോ നിൽക്കുമ്പോൾ അത് കുറച്ച് ദൂരേക്ക് പോവാം എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ കാറ്റിലൂടെ പറന്ന് രോഗം മുഴുവൻ ഈ അസുഖം പരക്കുക എന്നുള്ളത്, ഇത് ഈ എയർബോൺ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വായുവിലൂടെ പരക്കുന്ന അസുഖം എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നില്ല. ശരി, നന്ദി. അശോകൻ വളാഞ്ചേരിയിൽ നിന്നും അശോകനാണ് വിളിച്ചത്. ഒരു ഡോക്ടർ, ഒരു ഇടവേള ആവശ്യമായതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ അനൂപ്, ഡോക്ടർ ഒരു പ്രേക്ഷക കൂടി പ്രസീത പാലക്കാട്ട് നിന്നും പ്രസീത ചേരുന്നുണ്ട്. പ്രസീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിക്കൂ. പിന്നെ നമ്മള് ഇപ്പൊ ചെറുതായിട്ട് ജലദോഷവും ചുമയൊക്കെ ഉള്ളവർ നമുക്ക് വല്ലാത്ത ടെൻഷനാണ് സാർ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രത്യേകിച്ച് ചുമയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമയും ശ്വാസംമുട്ടലൊക്കെ പല അസുഖത്തിൻ്റെ ഭാഗമായിട്ടും വരാം. നമ്മൾ ചൈനയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരുമായി നിങ്ങൾ അടുത്ത് ഇടപഴകിയിട്ടില്ലെങ്കിൽ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല സാർ, ഞങ്ങൾ ഇവിടെ നിന്ന് വീട് വിട്ട് അങ്ങോട്ട് പോയില്ല. എന്നാലും ഒരു ഭയം കൊണ്ട് ചോദിക്കണം സാർ, കുട്ടികളൊക്കെ ഉള്ള കാരണം. അങ്ങനെ ഭയക്കേണ്ട യാതൊരുവിധ സാഹചര്യവും ഇല്ല, ധൈര്യത്തിലിരിക്കാം. ശരി, നന്ദി. പ്രസീതയാണ് പാലക്കാട്ട് നിന്ന് വിളിച്ചത്. ഡോക്ടർ, മരണ നിരക്ക് വളരെ കുറവുള്ള ഒരു വൈറസ് ബാധയാണിത്. ഇത് ഏത് രീതിയിലാണ് ശരീരത്തെ ബാധിക്കുന്നത്? പ്രധാനമായും ശ്വാസകോശ ശ്വസനാവയവങ്ങളെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. എങ്കിൽ കൂടിയും മരണത്തിലേക്ക് ഇതെങ്ങനെയാണ് നയിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇതിന്റെ സാധാരണ രീതിയിൽ ഈ വൈറസ് നമ്മുടെ ഈ ശ്വാസനാളികളെയാണ് നല്ല കൂടുതലായി ബാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് ഈ സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയയിലേക്ക് പോവാം. ന്യൂമോണിയ കൂടിക്കഴിഞ്ഞാൽ അത് ARDS എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കും നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്കും പോവാം. അത്തരം രോഗികളെയാണ് നമ്മൾ ഇപ്പോൾ ഈ വളരെ നല്ല രീതിയിലുള്ള ICU കെയറും വെന്റിലേറ്ററി സപ്പോർട്ടുകളും ഒക്കെ വേണ്ടി വരാം. അതേമാതിരി ചില രോഗികളിൽ അത് ഈ BP എല്ലാം കുറഞ്ഞ് ബാക്കി അവയവങ്ങളുടെ പ്രവർത്തനം, അതായത് കിഡ്നി അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനമൊക്കെ കുറയുന്ന രീതിയിലേക്ക് പോകാം. അപ്പോൾ അധിക സമയത്തും ഈ മരണ സാധ്യതകൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച്, നമ്മൾ ഈ മരണപ്പെട്ട ആൾക്കാരുടെ ചൈന പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് അധിക ആൾക്കാരിലും മരണം സംഭവിച്ചിരിക്കുന്നത് ഈ ശ്വാസകോശത്തിലേക്ക് കൂടുതലായി ബാധിച്ച് ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോഴാണ്. ഡോക്ടർ, ദയവായി ക്ഷമിക്കുക, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. അഖിൽ പരവൂരിൽ നിന്നും അഖിൽ ചേരുന്നുണ്ട്. അഖിലെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയൂ. ഡോക്ടറെ, അതിപ്പോ ഞാൻ ന്യൂസിൽ കണ്ടത് ഹോമിയോപരമായ എന്തോ ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ശരിയാണ്? ഒരു സ്ഥലത്തും അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചതായിട്ടുള്ള വിവരം കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് പല രീതിയിലുള്ള ഈ വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മരുന്ന്, അത് മോഡേൺ മെഡിസിനായാലും ശരി വേറെ ഏതെങ്കിലും വൈദ്യശാഖകളിലായാലും ശരി, കണ്ടുപിടിച്ചതായിട്ടുള്ള വിവരം ഇതുവരെ ലഭ്യമല്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോ ഇതൊക്കെ നടക്കുന്നുണ്ടോ? എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി?
നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഇതിൻ്റെ ഈ വൈറസിൻ്റെ കൃത്യമായ ജനിതക ഘടന മനസ്സിലായിട്ടുണ്ട്. ഇനി അതിനെതിരായിട്ടുള്ള വാക്സിനുകളും അതേപോലെ തന്നെ ആൻറ്റി വൈറൽ മരുന്നുകളും ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിനെ പറ്റി പഠനങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഈ രോഗാരോഗ്യ സംഘടന, നമ്മൾ ആദ്യം ബ്ലൂ പ്രിന്റ് ഡിസീസസ് നമ്മൾ നിപ്പ വന്ന സമയത്തൊക്കെ കേട്ടതാണ്. ഈ ബ്ലൂ പ്രിന്റ് ഡിസീസസ് എന്ന് പറഞ്ഞ് നിപ്പയുള്ള കുറേ അസുഖങ്ങൾ മുമ്പേ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ സിൻഡ്രോം എക്സ് എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലേക്ക് നമ്മൾ വാക്സിൻ ഡെവലപ്പ് ചെയ്യണം, മരുന്ന് കണ്ടുപിടിക്കണം, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു പ്ലാൻ, നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരു പുതിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ലോകം മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള കൃത്യമായ പ്ലാൻ ഈ WHO മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊരു സിൻഡ്രോം എക്സ് ആയി ഈ കണക്കിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചൈനയിലാണെങ്കിലും അതേപോലെ തന്നെ പല രാജ്യങ്ങളിലാണെങ്കിലും അതിൻ്റെ പഠനങ്ങളും ഈ പരീക്ഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇതിനെതിരായിട്ടുള്ള വാക്സിനും ഇതിനെതിരായിട്ടുള്ള ആൻറ്റി വൈറൽ മരുന്നുകളും കണ്ടുപിടിക്കപ്പെട്ടേക്കാം. ശരി, അഖിലാണ് പരവൂരിൽ നിന്ന് വിളിച്ചത്. ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കാറായിരിക്കുന്നു. ഡോക്ടർക്ക് ഈ ഒരു ഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നൽകാവുന്ന, പൊതുവിൽ നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ കാര്യങ്ങളെ പറ്റി വ്യക്തമായി ശാസ്ത്രീയ അടിത്തറയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത സമയത്ത് ഒരു നിപ്പ പോലെയുള്ള ഒരു മാരകമായ അസുഖം നമ്മുടെ നാട്ടിൽ വന്നപ്പം അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ കൂടെ നിന്ന് സഹായിച്ച സർക്കാരും ആരോഗ്യവകുപ്പും നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമുണ്ട് നമുക്ക്. അപ്പം യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും ഒരു അടിസ്ഥാനവും ഇല്ല. തീർച്ചയായും നമുക്ക് പൊരുതി നിൽക്കാൻ പറ്റും. നമുക്ക് ലോകത്തിന് തന്നെ നിപ്പ പ്രതിരോധത്തിലൂടെ ലോകത്തിന് വലിയൊരു മാതൃക കാണിച്ചു കൊടുത്ത നമുക്ക് ഇതേപോലെ സാമൂഹിക ഇടപെടലുകളിലൂടെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രതിരോധം കാഴ്ചവെച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ തന്നെ നമുക്കൊരു കൊറോണ പ്രതിരോധ മാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, വളരെ നന്ദി. ഡോക്ടർ അനൂപാണ് ഇത്രയും നേരം നമ്മോടൊപ്പം വിലയേറിയ സമയം ചെലവഴിച്ചത്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് ഡോക്ടർ അനൂപ്. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയമാണ് കൈരളി ന്യൂസിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും സംസ്ഥാനത്ത് ഇതുവരെയും ഇല്ല. എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനങ്ങൾ മുൻകരുതൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതിയാകും. അതുതന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രധാന വാർത്തകളുമായി ജോജറ്റ് ചേരും. നമസ്കാരം.